അനധികൃത സ്വത്തു കേസിൽ വർഷം തടവ് അനുഭവിച്ചതിന് ശേഷം ബാംഗ്ലൂർ സെൻട്രൽ ജയിലിൽ നിന്ന് മോചിതയായ വി കെ ശശികല എഐ എ ഡി എം കെ പതാക പാറുന്ന കാറിൽ തമിഴ്നാട്ടിലെത്തി തമിഴ്നാട് സംസ്ഥാന അതിർത്തിയായ അച്ഛലയിൽ പാർട്ടി പ്രവർത്തകർ തങ്ങളുടെ ചിഹ്നമ്മയെ രാജകീയമായി സ്വീകരിച്ചു ശശികല വാഹനത്തിൽ എഐ എ ഡി എം കെയുടെ പാർട്ടി പതാക ഉപയോഗിക്കരുതെന്ന് നേരത്തെ കൃഷ്ണഗിരി പോലീസ് മുന്നറിയിപ്പ് നൽകിയിരുന്നു അഞ്ചിൽ കൂടുതൽ വാഹനങ്ങൾ ശശികലയുടെ വാഹനവ്യൂഹത്തിൽ അനുവദിക്കില്ലെന്നും പോലീസ് പറഞ്ഞു എന്നാൽ അത്തരം പോലീസ് പ്രസ്താവനകളോ നിബന്ധനകളോ തങ്ങൾക്ക് ലഭിച്ചിട്ടില്ലെന്ന് ശശികലയുടെ അഭിഭാഷകൻ രാജാ രാജാസെന്തൂർ പാഡ്യൻ പറഞ്ഞു ഞങ്ങൾ പതാക പ്രശ്നത്തെ നിയമപരമായി കോടതിയിൽ നേരിടും അദ്ദേഹം അറിയിച്ചു ജയ ടി ശശികലയുടെ മടക്കത്തിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് മുഴുവൻ സമയവും കാണിക്കുന്നത് കമ്പടിയായി എം സി ആറിന്റെ ഗാനങ്ങളുമുണ്ട് നാമത് എം സി ആർ എന്ന പഴയ അണ്ണാ എം കെ മുഖപത്രവും ജെ ടി വിയും ഇപ്പോഴും ശശികലാ പക്ഷത്തിന്റെ കയ്യിൽ തന്നെയാണ് ഏറെ ആശങ്കയോടെയാണ് തമിഴ്നാട് സർക്കാരും അണ്ണാ എം കെയിലെ മുതിർന്ന നേതാക്കളും ശശികലയുടെ മടങ്ങിവരവ് കാത്തിരിക്കുന്നത് ജയിലിലാകുന്നതുവരെ ശശികലയുടെ പാർട്ടിയിലെ അപ്രമാദിത്വം ചോദ്യം ചെയ്യാതിരുന്നവരാണ് അണ്ണാടി എം കെയിൽ ഭൂരിപക്ഷം ഇപ്പോഴത്തെ മുഖ്യമന്ത്രി എടപ്പാടി പളനിസ്വാമി ഉൾപ്പെടെ കനത്ത സുരക്ഷാ വലയത്തിലാണ് കർണാടക തമിഴ്നാട് അതിർത്തി പ്രദേശങ്ങൾ മുപ്പത് കാറുകളാണ് ശശികലയുടെ വാഹനത്തെ പിന്തുടരുന്നത് നൂറുകണക്കിന് പോലീസുകാരെയാണ് അതിർത്തിയിൽ വിന്യസിച്ചിരിക്കുന്നത് അണ്ണാ ഡി എം കെ ആസ്ഥാനത്തിന് ചുറ്റും മറീന ബീച്ചിലെ ജയലളിത സ്മാരകത്തിലും കനത്ത സുരക്ഷാ വലയം പോലീസ് തീർത്തിട്ടുണ്ട് ബംഗളൂരുവിലെ റിസോർട്ടിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് അണ്ണാ ഡി എം കെയുടെ കൊടിവെച്ച വാഹനത്തിൽ തന്നെയാണ് ശശികല ഇന്ന് രാവിലെ യാത്ര തിരിച്ചത് കൊടി ഉപയോഗിക്കരുതെന്ന് പോലീസ് നിർദ്ദേശമുണ്ടായിരുന്നു നേതാക്കളും അനുയായികളും ശശികലയെ അനുഗമിക്കുന്നുണ്ട് ചെന്നൈയിൽ എത്തുന്നതുവരെ മുപ്പത്തിരണ്ട് ഇടങ്ങളിൽ സ്വീകരണം ഒരുക്കി കാറിന്റെ മുൻ സീറ്റിൽ പോലെ തന്നെ പച്ച സാരി ധരിച്ചാണ് ശശികല എത്തിയത് കാറിന്റെ മുന്നിൽ അണ്ണാ ഡി എം കെയുടെ പതാക ഇത് ഉപയോഗിക്കാൻ പാടില്ലെന്ന പോലീസിന്റെ മുന്നറിയിപ്പ് അവഗണിക്കുന്നു ശശികല കാർ പോലീസ് തടഞ്ഞ അഡാഡിഎം കെ പ്രവർത്തകരും പോലീസും ചേർന്ന് പതാക മാറ്റി ഇതോടെ മറ്റൊരു കാറിലേക്ക് മാറിക്കയറി യാത്ര തുടരുകയാണ് ശശികല ആ കാറിലും അഡാഡിഎം കെയുടെ കൂടിയുണ്ട് കർണാടക തമിഴ്നാട് അതിർത്തിയിൽ സുരക്ഷ കർശനമാക്കിയിട്ടുണ്ട് അതിർത്തി ഗ്രാമമായ സുസുവാടിയയിലും വൻ സുരക്ഷ ഒരുക്കിയിട്ടുണ്ട് ചെന്നൈയിൽ സ്വീകരണഘോഷയാത്ര നടത്താൻ പോലീസ് അനുമതി നൽകിയിട്ടില്ല നാലു വർഷത്തിനു ശേഷമുള്ള ശശികലയുടെ തിരിച്ചുവരവ് ശക്തി പ്രകടനമാക്കി മാറ്റുന്നത് തടയാൻ അണ്ണാ ഡി എം കെ കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു അതേസമയം ക്രമസമാധാനം തകർക്കാൻ ശശികലയും അനന്തരവൻ ടി വി ദിനകരനും പദ്ധതി തടയണമെന്നും ആവശ്യപ്പെട്ട് പാർട്ടി നേതാക്കൾ ഡി ജി പിക്ക് പരാതി നൽകി അണ്ണാ ഡി എം കെയിൽ നിന്ന് ശശികലയെ ജയിൽവാസ കാലത്തിന് മുമ്പ് പുറത്താക്കിയതാണ് അതിനുശേഷമാണ് ടി വി ദിനകരന്റെ നേതൃത്വത്തിൽ അമ്മ മക്കൾ മുന്നേറ്റ കഴകം എന്ന പാർട്ടി രൂപീകരിച്ച് ശശികല ജയിലിലിരുന്ന് ദിനകരനെ സ്ഥാനാർത്ഥിയായി ആർ കെ നഗറിൽ ഇറക്കിയത് ജയലളിതയുടെ മരണശേഷം ഒഴിവ് വന്ന ആർ കെ നഗർ സീറ്റിൽ അനഡിഎം കെയും ഡി എം കെ യും തോൽപ്പിച്ച് ദിനകരൻ എം എൽ എ ആയി മാറി ജയലളിത അടക്കം പ്രതിയായിരുന്ന അഴിമതി കേസുകളിൽ സുപ്രീം കോടതിയാണ് ശശികലയെ തടവുശിക്ഷയ്ക്ക് വിധിച്ചത് ബംഗളൂരുവിലെ പരപ്പന അഗ്രഹാര ജയിലായിരുന്നു ശശികല നാലു വർഷത്തെ തടവ് ശിക്ഷ കഴിഞ്ഞ ജനുവരി ഏഴിനാണ് ശശികല പുറത്തിറങ്ങിയത് അതിനുശേഷം നടത്തിയ പരിശോധനയിൽ അവർക്ക് കോവിഡ് ഉണ്ടെന്ന് വ്യക്തമായതിനെ തുടർന്ന് അവരെ ചികിത്സയ്ക്കായി ബംഗളൂരുവിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു രോഗമുക്തിയായ ശശികല നാലു വർഷത്തിന് ശേഷം ചെന്നൈയിലേക്ക് മടങ്ങുകയാണ്